ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ദിനമാണ് നാളെ. നാളെയാണ് വിവിധ സംസ്ഥാനങ്ങളിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നോക്കുമ്പോൾ സ്വാഭാവികമൊന്നുമില്ല, ഓരോ സംസ്ഥാനങ്ങൾ ഒഴിവരുന്ന അങ്ങനെ നടക്കും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഹരിയാനയിലും രാജസ്ഥാനിലും നിന്നുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുള്ള കാര്യമാണ്. ഇവിടെ കാലുവാലിൽ നടക്കുമെന്ന് ഭയന്ന് പല എം എൽ എമാരെയും കൊണ്ട് റിസോർട്ടുകളിലും ഫൈവ് സ്റ്റാർ ഹോട്ടലും പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ രാവിലെ അവർ തുറന്നു വിട്ട് അവിടെ സഭയെ ഹാജരാക്കും. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു അവസ്ഥ പാർട്ടി നേരിടുകയല്ലേ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നാളെ പരാജയപ്പെട്ടാൽ സ്ഥാനാർത്ഥികൾ? ശരിക്കും പറഞ്ഞാലേ കോൺഗ്രസ് നേരിടുന്ന ഈ പ്രതിസന്ധികളുടെ ആഴം എന്താണെന്നുള്ളത് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഈ രാജ്യസഭാ ഇലക്ഷനോടൊപ്പം അനുബന്ധിച്ച് നടക്കുന്നത്. ഒരൊറ്റ സംസ്ഥാനം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒറ്റ സംസ്ഥാനത്തും കോൺഗ്രസിൻ്റെ എം എൽ എമാരെ പുറത്ത് കാണാനില്ല. പൂട്ടിയിട്ടതാണോ ഇവർ സ്വയം ബന്ധിതയായി കിടക്കുന്നതാണോ അതോ വേറെ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഈ ഒരു അവസ്ഥ ലോകത്ത് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി രാജസ്ഥാനിൽ ആർ എം എൽ എമാർ ഇനിയും കാണാനില്ല. അല്ല അത് പിന്നെ കാണാനില്ല എന്ന് പറയാൻ ഒരു കാര്യം അതിനകത്തുണ്ടെന്ന് പറയാൻ ഇവർ വേറെ കൂറുമാറിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവരുടെ ആ അങ്ങനെയാണ് അവരുടെ പണ്ട് ഈ ആരംഭം. പണ്ട് ഇ എം എസിന്റെ ഒരു വാചകം ഉണ്ടായിരുന്നല്ലോ, ആയാറാം കെ ആർ ആം എന്ന് പറഞ്ഞപോലെ അവര് ആറ് പേര് ആയാറാമായിരുന്നു, ഇപ്പൊ അവര് ഏറാമാവുന്നു, അതേ ഉള്ളൂ. അപ്പൊ ഈ കോൺഗ്രസിന് പറ്റിയിരിക്കുന്ന ഈ ഒരു അപകടമായ ഒരു സ്ഥിതി സത്യം പറഞ്ഞാല് പിന്നെ കോൺഗ്രസിന്റെ ഇമേജിനെ മാത്രം ബാധിക്കുന്നത് മാത്രമല്ല, ഇപ്പൊ തന്നെ ഈ തൃക്കാക്കര ഇലക്ഷൻ നടന്ന അതിന്റെ വലിയ ആഡംബരത്തിലും ഇതിലൊക്കെ നടന്നതാണല്ലോ. അപ്പൊ ഈ ഒരു സംഭവം കൂടി വന്നോടുകൂടി, കാരണം സ്വന്തം എം എൽ എമാരെ പുറത്ത് കാണാൻ വയ്യാത്ത അവസ്ഥയില് പിന്നെ നമ്മുടെ ആഴ്ചകളോളം മുട്ടിടുകയാണ് പലഹാരം കടയിൽ, നമ്മുടെ നമ്മുടെ ചായക്കടയിൽ, പിന്നെ നമ്മുടെ പിന്നെ പെട്ടിക്ക പിന്നെ കണ്ണാടി പെട്ടിക്കകത്ത് വച്ചിരിക്കുന്ന പോലെ ഇവരെവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്? ഇതിൽപ്പോ ഒരു നാണക്കേട് വരുന്നുണ്ട്. അതിനുശേഷം വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഈ പ്രശ്നമില്ല. ഈ കോൺഗ്രസിന് മാത്രം എന്തുകൊണ്ട് വരുന്നു? എന്തുകൊണ്ട് ഈ ഈ സംഘടനാ ചുമതലയുള്ള ഒരു എ സി സി ജനറൽ സെക്രട്ടറി ഉണ്ടല്ലോ നമുക്ക് കോൺഗ്രസിന്, അയാൾ എവിടെ പോയി? സ്വന്തമായി വാർ റൂം ഉള്ള ആളാണ് അദ്ദേഹം, സ്വന്തമായി ഒരു വാർ റൂം അദ്ദേഹത്തിന്. അതെ, അങ്ങനെയുള്ള ഒരാൾ ഉണ്ടല്ലോ ഇവിടെ, അയാൾ എവിടെ പോയി? അയാളുടെ ജോലി എന്താണ്? ഇത് കോൺഗ്രസ് ആലോചിക്കേണ്ട ഒരു കാര്യമല്ല. നിയമസഭാ അംഗങ്ങളാണ് അവരല്ലേ? അതെ, നിയമസഭാ അംഗങ്ങളെ പുറത്ത് കാണുന്നില്ല, ആറ് എം എൽ എമാരെ മിസ്സിങ്. ഇത് ഈ ഇത് ഇപ്പൊ പാർട്ടിയുടെ മൊത്തം ചുമതലയുള്ള ആളുകളുണ്ടല്ലോ. അതെ, സോണിയാഗാന്ധിക്ക് അനാരോഗ്യം കാരണമാണ്, പിന്നെ പിന്നെ രാഹുലാണെങ്കിൽ വിദേശത്താണോ സ്വദേശത്താണോ എന്നറിയില്ല, പിന്നെ അയാൾക്ക് ഇപ്പൊ പോലീസ് സ്റ്റേഷന് വരാൻ നിന്ന് ഇറങ്ങാൻ സമയത്ത് ഇ ഡി വിളിച്ചിട്ടുണ്ട്, അപ്പൊ അവിടെയും പോകണം. അങ്ങനെ മൊത്തത്തിൽ അയാൾക്ക് ഒരുപാട് ജോലി തിരക്കണ്ടായിരുന്നു മൊത്തത്തിൽ. അപ്പൊ ഇതിനിടയ്ക്ക് ഈ പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ല. അതുകൊണ്ടാണല്ലോ കെ സി വേണുഗോപാലിനെ സംഘടനാ ചുമതല കൊണ്ടുവരുന്ന ജനറൽ സെക്രട്ടറി ആക്കിയത്. അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ കോൺഗ്രസിനെ രക്ഷപ്പെടുത്താനും അടുത്ത രാജ്യസഭയിലെ മാക്സിമം സീറ്റ് കോൺഗ്രസിന് നേടിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? ബി ജെ പി നടത്തുന്ന ഒരു നീക്കം രണ്ട് സംസ്ഥാനങ്ങളിലും ഈ മാധ്യമ ഉടമകളെ, വലിയ സമ്പന്നരായ മാധ്യമ ഉടമകളെ നിർത്തി ക്രോസ് വോട്ടിംഗ് നടക്കുമ്പോൾ ഇവർക്ക് ഒരുപക്ഷെ ജയസാധ്യത ഉണ്ട് കോൺഗ്രസ്സുകാരെ മാറ്റി ചെയ്യാൻ. തീർച്ചയായിട്ടും പണ്ട് അറിയാലോ മാധ്യമ വീരന്മാരെ പലയിടത്ത് നിർത്തി അവർ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട്. ഇതും അതേ തന്ത്രമാണ്, മാധ്യമ രംഗത്ത് നിൽക്കുന്ന ആളുകളെ സ്വാധീനിക്കാൻ പറ്റും. ഇപ്പൊ മാധ്യമ രംഗത്ത് ഒരു വലിയൊരു വ്യവസായ കുടുംബത്തിന്റെ പിന്നെ പ്രതിനിധി വിളിച്ചിട്ട് ഒരു എം എൽ എയോടോ, അല്ലെങ്കിൽ കാരണം എം എൽ എ എപ്പോഴും ഈ മാധ്യമ കുടുംബങ്ങളോടോ ഇവർക്കൊരു വിധേയതാവല്ലോ, നമുക്കറിയാമല്ലോ. പിന്നെ പിന്നെ ഒരു വാർത്ത വരാനും അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിലൊരു വാർത്ത വരാനും ഒക്കെ വളച്ചൊടിക്കലും കാര്യങ്ങളും ഒക്കെ ഉള്ള രാജ്യമല്ലേ. അപ്പോ അതും തീർച്ചയായിട്ടും ക്രോസ് വോട്ടിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള തന്ത്രമാണ് അവിടെ ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും കാണാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ അവസ്ഥ. നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഗോവയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പള്ളിയിലും അമ്പലത്തിലും മോസ്കിലും കൊണ്ടുപോയി സത്യം ചോദിച്ചു, ഞാൻ ജയിച്ചാൽ ഞാൻ കാലം മാറില്ല. അത് അങ്ങനെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. പരസ്യമായിട്ട് ആ ദൈവത്തിങ്ങളെ മുമ്പെ കൊണ്ടുപോയിട്ട് ആണ്ടവനാണ് സത്യം, പരമശിവനാണ് സത്യം, ഞാൻ മാറുന്നതല്ല എന്ന് സത്യപ്രതി ജയിപ്പിച്ച് എടുക്കേണ്ട ഒരു ഗതികേട് വരെ ഈ ആരും ജയിച്ചില്ല എന്നുള്ളതാണ് സത്യം. അല്ല, അതെങ്ങനെ ജയിക്കും? നാട്ടുകാർ കാണുകയില്ല ഇതെല്ലാം. അപ്പം അത്രമാത്രം ഒരു എന്ത് പറയാൻ ഒരു ഒരു അലങ്കോലമായ ഒരു പാർട്ടി എന്ന് തന്നെ. തിങ്കളാഴ്ച രാഹുൽ ഗാന്ധി ഇഡിക്ക് മുന്നേ ഹാജരാകണം ചോദ്യം ചെയ്യാൻ. ഇഡിക്ക് മുമ്പേ ഹാജരാകാൻ പോണ അദ്ദേഹം ഞാൻ കേട്ടത് ജാഥയായിട്ടാണ് പിന്നെ ഇഡിയുടെ ഓഫീസിലേക്ക് പോകുന്ന നേതാക്കന്മാരെ എംപിമാരെ എല്ലാവരെയും വിളിച്ച് ഒരു പിന്നെ റാലി പോലെ റോഡ് ഷോ നടത്തി നേരെ ഇഡിയുടെ ഓഫീസിൽ ചെന്നിട്ട് ഇതാ ഞാൻ വന്നിരിക്കുന്നു നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത് എന്നുള്ള രീതിയിലാണെന്ന് പറഞ്ഞു. എന്തിനാണ് ഈ ഷോ നടക്കുന്നത്?
ഇഡി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ നമ്മുടെ ഒരു സ്ഥാപനമാണ് അല്ലെ. അവിടെ എത്രയോ പേരെ വിളിപ്പിച്ചിരിക്കുന്നു, പോയിരിക്കുന്നു. അവരാരും ഇതുപോലെ ഷോ നടത്തിയിട്ടില്ല, ജാഥ നടത്തിയിട്ടില്ല, ഒന്നും നടത്താൻ നേരെ പേര് കയറി ചെന്നു. ആളുടെ പേര് വിളിക്കും, ആ വന്നിട്ടുണ്ടെന്ന് പറയാം, അകത്ത് കയറുന്നു, സംസാരിക്കുന്നു, പുറത്ത്. ഇതേ നമ്മൾ കണ്ടിട്ടുള്ളത്. അതെ, ഇതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അവിടെയും ഇയാൾ ഈ പിള്ളേരുകളി കളിച്ചിട്ട് തരംതാഴാനുള്ള പരിപാടിയാണോ എന്നാണ് നമുക്ക് ഒരു സംശയം വന്നിരിക്കുന്നത്. എല്ലാ എം പിമാരും ഞായറാഴ്ച തന്നെ ഡൽഹിയിൽ എത്തണമെന്ന് കർശന നിർദ്ദേശമുണ്ട് പാർട്ടിയുടെ. അപ്പോൾ ഏതായാലും കോൺഗ്രസ് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയുടെ രണ്ട് മുഖങ്ങളാണ് നാളെ നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടി എം എൽ എമാർ കാലുമാറുമോ എന്നുള്ള ആശങ്കയും, തിങ്കളാഴ്ച രാഹുൽ ഗാന്ധി ഇഡിക്ക് മുമ്പാകെ ഹാജരാകേണ്ട അവസ്ഥയും. ഇതിനെ കോൺഗ്രസ് എങ്ങനെ നേരിടുമെന്ന് നമുക്ക് നോക്കിക്കാണാം.